ഹലോ ഫ്രണ്ട്സ് മൈ ബർക്ക ഡേയ്സ് എന്ന എൻ്റെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കേക്ക് ഒരു ആപ്പിൾ ക്യാരറ്റ് കേക്ക് റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് എഗ്ഗില്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ ഒരു ആപ്പിൾ, ഒരു റെഡ് ആപ്പിൾ എടുത്തു. റെഡ് ആപ്പിൾ നല്ല മധുരമുള്ള ആപ്പിളായിരുന്നു അത്. അതിൻ്റെ ഞാൻ അതിൻ്റെ തൊലിയെല്ലാം പീല് ചെയ്ത് കളഞ്ഞു. തൊലി പീല് ചെയ്ത് കളഞ്ഞ് അത് മുറിച്ച് നാല് കഷ്ണമായി മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ കുരുവും റഫായിട്ടുള്ള ആ പാർട്ടെല്ലാം ഞാൻ മുറിച്ച് കളഞ്ഞു. മുറിച്ച് കളഞ്ഞിട്ട് ഞാനത് ഗ്രേറ്റ് ചെയ്തു. പിന്നെ എന്തുണ്ട് വിശേഷം? ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആപ്പിൾ സ്മൂത്തായിട്ട് ഗ്രേറ്റ് ചെയ്യണം. നല്ല ഗ്രേറ്റ് ചെയ്ത ആപ്പിളിൻ്റെ കൂടെ ഒരു കപ്പ്, ഒരു കപ്പാണ് ഞാൻ മെഷറിംഗ് കപ്പായിട്ട് ഈ സെയിം കപ്പാണ് ഉപയോഗിക്കുന്നത് എല്ലാത്തിനും. അതുകൊണ്ട് നിങ്ങളെ കയ്യിലെ ഏത് പാത്രം ഉപയോഗിക്കുക, സെയിം ഈക്വൽ എമൗണ്ട് ഉപയോഗിച്ചാൽ മതി. ഒരു കപ്പ് ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത ആപ്പിളിൻ്റെ കൂടെ ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, പിന്നെ ഒരു കപ്പ് ഷുഗർ. ഇവിടെ എൻ്റെ കയ്യിൽ ബ്രൗൺ കളറുള്ള ഷുഗറാണുള്ളത്, ഞാൻ അതാണ് എടുത്തത്. ഈ ഷുഗർ ഒന്ന് ഡിസോൾവ് ചെയ്യുന്നത് വരെ ചൂടാക്കിയാൽ മതി. അധികം കുക്ക് ചെയ്യുന്നു വേണ്ട. ഷുഗർ ജസ്റ്റ് ഡിസോൾവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വാട്ടറി കൺസിസ്റ്റൻസി ആകുന്ന വരെ കുക്ക് ചെയ്യുക. അതൊരു പാത്രത്തിലോട്ട് മാറ്റുക. പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് ഒരു മുക്കാൽ കപ്പ് പാൽ ഒഴിക്കുക. ഒരു അരക്കപ്പിന് കുറച്ച് മുകളിൽ വെച്ചിട്ട് ഓയിലിടുക. ഒരു ടേബിൾ സ്പൂൺ വിനാഗർ ഒഴിക്കുക. വിനാഗർ ഒഴിക്കുന്നതാണ് കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ വിനാഗർ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻ്റായിട്ട് ഞാനെടുത്തത് 2 കപ്സ് ഓൾ പർപ്പസ് ഫ്ലോറിലോട്ട്, 1/2 കപ്പ് സെമോളിന് ആഡ് ചെയ്തു, പിന്നെ 1 ടേബിൾ സ്പൂൺ സിനമൺ പൗഡർ. കറുവപ്പട്ട ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതുകൊണ്ട് അത്ര സോഫ്റ്റ് പൊടിയല്ല. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്തു. അതെല്ലാം കൂടി നല്ലോണം അരിച്ചെടുത്തു. അത് വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ഞാൻ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തു. ഈ ബാറ്റർ നമ്മൾ ജസ്റ്റ് എല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബാറ്റർ ഒരു തിക്കായിട്ടുള്ള ബാറ്ററായിരിക്കും നമുക്ക് കിട്ടുക. അത്ര ഫ്ലോയിങ് കൺസിസ്റ്റൻസി ഒന്നുമല്ല. ഇത് മതി. ഇതാകുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കേക്ക് കിട്ടും. നമ്മളെ കയ്യിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. അതിലോട്ട് കുറച്ച് ഓയിലിടുക. ഒരു ബട്ടർ പേപ്പർ കറക്റ്റായി മുറിച്ച് വെക്കുക. എന്നിട്ട് ഈ ബാറ്റർ അതിലോട്ടിടുക. എന്നിട്ട് തട്ടിയറെല്ലാം കളയുക. ഒരു സ്റ്റൗ ടോപ്പിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ടോപ്പിൻ്റെ മുകളിൽ ഒരു വലിയ പാത്രം വെച്ച് അതിലോട്ട് ഇത് ഇറക്കി വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് സൈഡിൽ ഒന്നൊരു കത്തി വെച്ച് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നമ്മൾ വെച്ച് തട്ടിക്കൊടുത്താൽ കേക്ക് വരും. നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ടൈം കിട്ടുകയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പ്ലീസ് സപ്പോർട്ട് മീ. And I wish you happiness. I wish you more happiness. I wish you more happiness. Thank you. Thank you. Thank you all.